ഓ അവിടെ വെച്ചിരുന്നു അല്ലേ. എടപ്പാൾ വട്ടംകുളം നെല്ലിക്കാട്ടിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. കുറുങ്ങാട്ട ജയപ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിക്ക് ജയപ്രകാശ് വീട് പൂട്ടിപ്പോയിരുന്നു. രാത്രി 10 മണിക്ക് വീട്ടിൽ തിരികെ വന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. KCB മീറ്റർ ബോർഡിന് മുകളിൽ വെച്ചിരുന്ന ചാവിയെടുത്ത് അകത്ത് കയറിയ കള്ളൻ 30,000 രൂപയുടെ ഹോം തിയേറ്ററും 3 ആധാരവും ആപ്പിളിൻ്റെ ടാബും 2 മൊബൈൽ ഫോണും 6,500 രൂപയുമാണ് മോഷ്ടിച്ചത്. കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന പെപ്സിയും പാൽപ്പേടയും കള്ളൻ മോഷ്ടിച്ചു. ഞാൻ ഇന്നലെ ഒരു 3:30 മണിക്ക് ഇവിടുന്ന് പോയതായിരുന്നു, വണ്ടിയായിട്ട് പോയതായിരുന്നു. വരുന്ന സമയത്ത് വാതിൽ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, ഞാൻ ലൈറ്റ് ഓഫ് ആക്കി പോയതായിരുന്നു. അപ്പൊ ലൈറ്റ് കത്തുന്നുണ്ട്, അപ്പൊ തന്നെ വന്ന് നോക്കുമ്പോൾ ഞാൻ ലൈറ്റ് മറന്നാണെന്ന് വിചാരിച്ചിട്ട് വാതിൽ തുറന്ന് നോക്കി നോക്കുമ്പോൾ അവിടെ TV ഇതൊക്കെ വലിച്ചിട്ടിട്ട് ഹോം തിയേറ്ററും കാര്യങ്ങളും പിന്നെ ടാബ് അലമാറ കുത്തി പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ടാബ് ആധാരങ്ങൾ 4 അല്ല 3 പറമ്പിന്റെ ആധാരം അതൊക്കെ എടുത്തു, എല്ലാ ആധാരങ്ങളും എടുത്തു പോയി. പിന്നെ ടാബ് കാര്യങ്ങളൊക്കെ എടുത്തു പോയി. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് സംശയമായി. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു പോയിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടുന്ന് SI വന്ന്, പിന്നെ ഒരു 4 മണിക്ക് 2 പോലീസുകാർ വന്ന്. എന്നിട്ട് ഇന്ന് ഞങ്ങളോട് എല്ലാം പറഞ്ഞു, അപ്പോൾ നാളെ ഇനിയിപ്പോൾ മറ്റവരെ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടതും. പിന്നെ ഒരു 6,500 രൂപ ഉണ്ടായിരുന്നു അതെടുത്തത്. പിന്നെ അതിന് മുമ്പ് ഒരു 85,000 ഉണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ മിഞ്ഞാന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അത് വരെ വീട്ടിലായിരുന്നിരുന്ന പൈസ. പിന്നെ 3:30 പോയിട്ട് ഞാൻ 10:45 എത്തിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്, സംഭവങ്ങള് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. സംഭവത്തിൽ ജയപ്രകാശ് ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.